ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ലിസക്കുട്ടി ഡാനിയൽ എന്നാകുന്നു. പിഴിക്കാലയുടെ പ്രദേശത്ത് ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പിതാവിൻ്റെ പേര് ഫിലിപ്പോസ് യോഹന്നാൻ എന്നും എൻ്റെ മാതാവിൻ്റെ പേര് ഏലിയമ്മ ജോൺ എന്നും ആകുന്നു. ഞാൻ ബാല്യം മുതൽ തന്നെ ആത്മീയ അന്തരീക്ഷത്തിൽ എന്നെ വളർത്തിയെടുക്കുവാൻ തക്കണം എൻ്റെ മാതാപിതാക്കൾക്ക് വളരെ ഉത്സാഹമുണ്ടായിരുന്നു. കാരണം എൻ്റെ മൂത്ത സഹോദരി 1.5 വയസ്സിലെ പെട്ടെന്ന് മരിച്ചു പോകുവാൻ ഇടയായി. അതോട് ചേർന്ന് ആ പേരാണ് എനിക്ക് ഇട്ടത്. അതോട് ചേർന്ന് എൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടത്തിലും ദുഃഖത്തിലുമായിരുന്നു. ആ മരണം അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ എന്നെ ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് അവർക്ക് കൃപ കൊടുത്തു. അങ്ങനെ എന്നെ ഞാൻ ബാല്യം മുതൽ തന്നെ വളർന്നു വരുമ്പോഴേ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കർത്താവ് ഹല്ലേലൂയ എൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു. മാതാവിൻ്റെ ആത്മീയ അന്തരീക്ഷം വളരെ വർദ്ധിച്ചു വരികയും എന്നാൽ വളരെ ദുഃഖത്തിനിലേക്ക് എൻ്റെ മാതാവിനെ ആഴ്ത്തിക്കളവാൻ തക്കവണ്ണ ശത്രു അതിൻ്റേതായ കണികളും കുരുക്കുകളും എല്ലാം ഒരുക്കി. എന്നാൽ എൻ്റെ മാതാവ് ഹല്ലേലൂയ അതിൽ നിന്ന് ഇടറാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ധൈര്യത്തോടും ഉറപ്പോടും നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ മൂത്ത സഹോദരൻ 16-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മരിക്കുവാനിടയായി. അതും വളരെ ദുഃഖത്തിലേക്ക് നയിക്കുവാനിടയായി. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 7-ാമത്തെ വയസ്സിൽ അലലി എനിക്ക് മഞ്ഞപ്പിത്തവും ജ്വരവും കൂടി എന്നെ ബാധിച്ചു. എന്നാൽ അതിൽ അത്യാസന്ന നിലയിൽ ഞാൻ ആയിത്തീരുവാനിടയായി. എൻ്റെ വല്യപ്പച്ചൻ അല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവ് വളരെ അലലിയ ദേശത്ത് അലലിയ കേൾവിയേട്ട ഒരു വൈദ്യനായിരുന്നു. വൈദ്യൻ്റെ ചികിത്സയിൽ ഒന്നും എനിക്ക് സൗഖ്യമാകുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ നിന്ന് എൻ്റെ കർത്താവിൻ്റെ ഹിതം ഹല്ലേലൂയ കർത്താവിൻ്റെ ഇഷ്ടത്തിന് എന്നെ എടുത്തുപയോഗിക്കണം എന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുവാനിടയായി. അതോടൊപ്പം ഹല്ലേലൂയ എന്നെ മരണത്തിലേക്ക് നയിക്കുവാനിടയായി. മരിച്ചു എന്ന് വെച്ച അമ്മയുടെ കൂട്ടായ്മക്കാരെ വിളിച്ചു ഉപവസിച്ചു പ്രാർത്ഥിപ്പാനിടയായി. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ കട്ടിലിൻ്റെ ഹല്ലേലൂയ ചുറ്റിനും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോധം വീണ്ടു കിട്ടുകയും ഞാൻ ഉണർന്നപ്പോൾ തന്നെ തീരുമാനത്തോടുകൂടെയാണ് ഞാൻ നല്ല ബോധത്തോടെ വിളിയിൽ വരുന്നത്. എന്നാലപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇനി മേലാൽ എന്ത് രോഗം വന്നാലും എനിക്ക് ആ ചികിത്സ വേണ്ട. ചികിത്സയില്ലാതെ ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ നിന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ അവിടെ സൗഖ്യം പ്രാപിച്ച് മുന്നോട്ട് ആത്മീയമായി മുന്നേറുവാനും കൂട്ടായ്മകൾക്ക് പോകുവാനും വരുവാനും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. ഹല്ലേലൂയ എൻ്റെ ഭവനത്ത് തന്നെ ബാല്യകാലത്ത് തന്നെ ആത്മീയ കൂട്ടായ്മകൾ ഉടലെടുക്കുവാനിടയായി. ആത്മീയ അന്തരീക്ഷം വർദ്ധിക്കുവാനിടയായി. എൻ്റെ അമ്മ ഹല്ലേലൂയ ദുഃഖത്തിലായിരുന്നതിനാൽ ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ പോരാട്ടത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ സാത്താൻ്റെ തന്ത്രങ്ങളിൽ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഹല്ലേലൂയ ഈ വളർന്നു വരുന്നതോറും ആത്മീയമായ അന്തരീക്ഷം ഹല്ലേലൂയ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാൻ എനിക്കും ഇടയായി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിയാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന വചനത്തിൽ വായിക്കുന്ന പ്രകാരം ആ 1-ാം സങ്കീർത്തനം എൻ്റെ ജീവിതത്തിൽ ബാല്യകാലത്ത് തന്നെ അത് പ്രായോഗികമായി നിലനിർത്തുവാൻ തക്കവണ്ണം എനിക്കിടയായിട്ടുണ്ട്. അത് ഇന്നു വരെയും അത് നിലയിൽ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഹല്ലേലൂയ അതിൽ നിന്ന് വ്യതിചലിച്ചു മാറുവാൻ എനിക്ക് ഇടയായിട്ടില്ല. ഹല്ലേലൂയ ദുഷ്ടന്മാർ ആരെന്നും അല്ലാത്തവരാരെന്നും തിരിച്ചറിയുവാനുള്ളത് ഒരു ദൈവകൃപ എനിക്ക് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. ആ കൃപ പ്രകാരം മുന്നേറുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വളർന്നു വരുമ്പോൾ സ്കൂളിലേക്ക് പോകുന്തോറും ഹല്ലേലൂയ ആത്മീയമായ അന്തരീക്ഷത്തിൽ തന്നെ ആ സ്കൂളിലെ ആ പഠനത്തിലും വളർത്തി വർദ്ധിച്ചു വരുവാൻ ഇടയായി. സ്കൂളിൽ പോകുമ്പോൾ ഒരു പുതിയ നിയമവും പാഠപുസ്തകവുമായിട്ട് ഞാൻ പോകും. ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് അവിടെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ തണലത്ത് ഞാൻ ചില സഹോദരിമാരും പോയിരുന്ന പാട്ടുപാടി പ്രാർത്ഥിക്കും. അതറിഞ്ഞ് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു,
ചികിത്സയിൽ നമുക്ക് പള്ളിയുണ്ടല്ലോ, പള്ളിയിൽ കൂടാപ്പോൾ അനേക കുട്ടികൾ വരികയും ടീച്ചേഴ്സ് വരികയും കുട്ടികൾക്ക് ആലോചന കൂടുതൽ കൊടുക്കുകയും ചെയ്യുമല്ലോ, അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ തുടങ്ങുവാനിടയായി ആ പ്രാർത്ഥന അങ്ങനെ വളർന്നു വന്ന് എൻ്റെ വിവാഹത്തിലേക്ക് നയിക്കുവാനിടയായി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വിവാഹാലോചന വന്നു. വിവാഹാലോചന വന്നപ്പോൾ ഒന്ന് രണ്ട് വിവാഹാലോചന വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സുവിശേഷ മേലയ്ക്ക് പോകണമെന്ന്. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു, അല്ല സുവിശേഷ മേലയ്ക്ക് പോകണ്ട, കാരണം നിന്റെ മൂത്ത സഹോദരന് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ അല്ല, അവർക്ക് ഇഷ്ടമല്ലാതെ വരും, അതുകൊണ്ട് ആത്മീയമായ ഉള്ള ഒരു വ്യക്തിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കും എന്ന് പറഞ്ഞ് ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുവാനും അങ്ങനെ വിവാഹം കഴിഞ്ഞ് രാജസ്ഥാൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോകുവാനും അവിടെ ചെന്നപ്പോൾ എൻ്റെ ആലേലി ആത്മീയ ജീവിതത്തിനൊക്കെ വളരെ ഭാരം വരുവാനിടയായി. ആലേലി എനിക്ക് പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, വളരെ അന്തരീക്ഷം എന്നെ ആലേലി അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആ 7-ാമത്തെ വയസ്സിൽ തന്നെ എൻ്റെ ചികിത്സകളെല്ലാം ഉപേക്ഷിച്ചതാണ്. യാതൊരു ചികിത്സയും എനിക്ക് രോഗങ്ങൾ വന്നാൽ ചെയ്യുകയില്ല, എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെ ആഭരണം ഉപേക്ഷിച്ചു. എന്നാൽ വിവാഹത്തിൻ്റെ സമയം ആഭരണം എടുക്കേണ്ടത് വന്നു. സമുദായത്തിലായ വിവാഹം കഴിച്ചപ്പോൾ ആഭരണം എടുക്കേണ്ടി വന്നു. വീണ്ടും രാജസ്ഥാനിൻ്റെ പ്രദേശത്തിന് പോയി അവിടെ അങ്ങനെ കൂട്ടായ്മയില്ലാഞ്ഞതിനെ അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ആലോലി ഉപവാസത്താലും പ്രാർത്ഥനയാലും എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീർ കണ്ടു മനസ്സലിഞ്ഞ് 4 മിഷനറിമാരെ ആ കോട്ടയുടെ പ്രദേശത്തേക്ക് രാജസ്ഥാനിൽ അയച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ വലിയ കൂട്ടായ്മ അവിടെ ഞങ്ങൾക്ക് ഉണ്ടാകുവാനും അവിടെ വെച്ച് ഞാനും എൻ്റെ ഭർത്താവും സ്നാനപ്പെടുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ ഇരിക്കെ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി. ആലേലിയ എൻ്റെ മാതാവിൻ്റെ രോഗിയായി അത്യാസന്ന നിലയിലായപ്പോൾ കടന്നു വന്ന അവധിക്ക് വീണ്ടും മടങ്ങി പോകേണ്ടത് വന്നത് നേപ്പാളിൻ്റെ പ്രദേശത്തേക്ക്. ഭർത്താവിനെ ട്രാൻസ്ഫറായി നേപ്പാളിലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ യാതൊരു ക്രിസ്ത്യാനികളുമില്ല, യാതൊരു ആത്മീയ അന്തരീക്ഷങ്ങളുമില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത വർദ്ധിച്ചു വരുവാൻ തക്കൊണ്ണം എനിക്കിടയായി. എൻ്റെ ആത്മീയ അന്തരീക്ഷത്തിന് ഞാൻ ആലേലിയ കോട്ടം വരുത്തുവാൻ ഇടയായില്ല. അങ്ങനെ വളർന്നു വന്ന് ആലേലിയ അപ്പോൾ ആലേലിയ കുഞ്ഞുങ്ങളെ ആലേലിയ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടണം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ട് വീണ്ടും നാട്ടിൽ താമസത്തിന് കടന്നു വരുവാനിടയായി. നാട്ടിൽ താമസത്തിന് വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി സ്നാനപ്പെട്ട് വന്നതുകൊണ്ട്. എന്നാൽ അതൊക്കെയും ആലേലിയ വകവെക്കാതെ എൻ്റെ കർത്താവ് എന്നെ നിലനിർത്തി. ആലേലിയ പല പോരാട്ടങ്ങൾ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉയരുവാനിടയായി. ഞാൻ ആലേലിയ ഇവിടെ ഒന്നും പതറാതെ എൻ്റെ കർത്താവ് എന്നെ സുരക്ഷിതമായി ആലേലിയ കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിച്ചു. ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ നിർത്തിയത് അത്ര. അങ്ങനെ ഞാൻ എത്രയും വേഗം ചുരുക്കി ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ ആലേലിയ കുഴിക്കാലയുടെ പ്രദേശത്ത് പാർക്കുവാനിടയായി. എനിക്ക് അല്ല യാതൊരു വിധമാകുന്ന അലട്ടും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ പെട്ടെന്ന് വസ്തു വാങ്ങിച്ച് അവിടെ താമസമാകുവാനും ആ താമസത്തിൽ അവിടെയും കൂട്ടായ്മ എൻ്റെ ഭവനത്ത് നടക്കുവാൻ ഇടയായി. അങ്ങനെ കൂട്ടായ്മകൾ നടന്നു വന്നു. ദൈവീ ആലോചന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി. ദൈവം എനിക്ക് പുതുകുറുവകളും കൃപാവരങ്ങളും തന്നു. ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചനപരം ആജ്ഞാനപരം ഒക്കെയും തന്ന് കർത്താവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി മുന്നേറേണ്ടതിന് പല പ്രതിസന്ധികളിൽ കൂടി മുന്നോട്ട് എന്നെ കടത്തി വിട്ടു. അതിലെല്ലാം നീക്കുപോക്കും തന്ന് എൻ്റെ കർത്താവ് എന്നെ നിലനിർത്തി. ആലേലുയ, എൻ്റെ കർത്താവിനെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ ആലേലുയ ഇങ്ങനെ താമസം ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലായി, കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകും. ആലേലുയ എന്നോടൊപ്പം എൻ്റെ പിതാവ് താമസമുണ്ട്. എൻ്റെ ഭർത്താവ് നേപ്പാളിൻ്റെ പ്രദേശത്താണ്. അങ്ങനെ ഇരിക്കെ ആലേലുയ ആലേലുയ വലിയ ഒരു കഷ്ടത്തിൽ ഒക്കെ നീങ്ങത്തക്ക വിധത്തിൽ ഇടയായി. കാരണം കൂട്ടായ്മ ഭവനത്ത് നടക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു കൂട്ടായ്മ നടക്കുവാൻ തക്കൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്നു. അത് ദൈവീ ആലോചന പ്രകാരമാണ് എനിക്ക് അത് കൂട്ടായ്മ ആരംഭിക്കുവാനിടയായത്. പല ദർശനങ്ങൾ എന്നെ കാണിച്ചിട്ടുണ്ട്. ആലേലുയ ആകാശത്തോളം എത്തുന്ന മോവേണ എന്നെ 3 വട്ടം കാണിച്ചിട്ടുണ്ട്. അതുപോലെ മേഘാരൂഢനായി മധ്യാകാശത്തിൽ വരുന്നതായ ആ ഭാഗമൊക്കെ ഇവനെ പലവട്ടം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്നെ ദർശനത്തിൽ കൂടി വെളിപ്പാടിൽ കൂടി കാണിച്ചു. അടുത്തുള്ള ഭവനങ്ങളെ കുറിച്ച് ദർശനത്തിൽ തന്നു. അവിടെയൊക്കെ സംഭവിക്കാനുള്ളവയെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ
വിളിച്ചറിയിച്ചു കൊണ്ടിരുന്നു. അത് ഞാൻ കടന്നുപോയി പറയുകയും ആലേലിയ അവിടെ നിന്നൊക്കെയും ആലേലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഞാൻ ഇത് വകവെച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിന്ന് കരയുവാൻ തക്കവണ്ണം ഇടിയായി ദേശത്തിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീയ വർദ്ധനവിലെ ദേശത്ത് നല്ലൊരു കൂട്ടായ്മ സമുദായക്കാർ അനേകർ കടന്നു വന്നു. എനിക്ക് സഭാ വ്യത്യാസമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഞാൻ എൻ്റെ ഭവനത്ത് ആരംഭിച്ചു വന്നത്. ആയതിനാൽ മറ്റ് ബന്ധുക്കോസ് കൂട്ടായ്മ ആൾക്കാർ വന്നു, ജാതികൾ വരുമായിരുന്നു, മർത്തോമക്കാർ. ഇങ്ങനെ വലിയൊരു കൂട്ടായ്മ എൻ്റെ ഭവനത്തിൽ ഉടലെടുക്കുവാൻ ഇടിയായി. അങ്ങനെ ഇരിക്കെ ഒരു അടുത്തുള്ളതായ ഒരു ഭവനത്തെ കൂട്ടായ്മ നടന്നപ്പോൾ അവിടെ കടന്നുപോയി. ഞങ്ങൾ കൂട്ടമായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ കർത്താവിൻ്റെ ഒരു ദാസിയിൽ കൂടി എന്നോട് ദൈവിക ആലോചന പറഞ്ഞു, നിന്റെ ഭവനത്തിന് തെക്കുവശത്ത് നിന്ന് വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഒരു വിഷയം വരാൻ പോകുന്നു. എന്നാൽ അത് നിനക്ക് ബാധകമാകുകയല്ല, കൊടുങ്കാറ്റ് പോലെ അടിച്ചു പോകുമെന്ന്. എന്നാൽ ഞങ്ങൾ പോയ കൂട്ടരെ ആരും തന്നെ അതിലെ ഭാരപ്പെട്ടില്ല. എല്ലാവരും കേട്ടവർ പറഞ്ഞു, അലല്ലിയ ലിസ്മാമയ്ക്ക് എല്ലാവരുമായി വളരെ സഹകരണം. കാര്യമുള്ളപ്പോൾ എന്ത് പ്രശ്നമുണ്ടാകാനാന്ന് ആണ്, അതൊക്കെ കൊടുങ്കാറ്റ് പോലെ അടിച്ചു പോകുമെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാൽ അലല്ലിയ ആ ദൈവദാസിൽ കൂടി എന്നോട് പറഞ്ഞു, ആഴ്ചയിൽ ഒരു കൂട്ടായ്മ ആ ഭവനത്തെ ഉടലെടുക്കണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന്. അങ്ങനെ ഇരിക്കെ ആ സഹോദരി എനിക്ക് തന്ന ആലോചന കഴിഞ്ഞ് അതിൻ്റെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ തെക്കുവശത്ത് നിന്ന് തന്നെ ആലലിയ ഒരു ഭവനത്ത് മാതാപിതാക്കളെ കൊന്ന് ഇട്ടിരിക്കുന്ന അനുഭവമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും അത് കേട്ടപ്പോൾ ഓടി ആലലിയ ഭവനത്തെ കടന്നുപോയി അവിടെ ആ മാതാവിനെയും പിതാവിനെയും കാണുകയും ആലലിയ ഞങ്ങളൊക്കെ കടന്നുപോയി. എന്നാൽ ആലലിയ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ആലലിയ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി, അവർ ഡ്രസ്സ് മാറി എവിടെ ഇട്ടിട്ട് പോയോ അവിടെ വരെയും പോലീസ് പറ്റി വീടിനകത്ത് കടന്നു വരുവാൻ ഇടിയായി. എന്നാൽ അവിടെ നിന്നും പിറ്റേന്ന് ഇങ്ങനെ ചുറ്റുപാടുകളിൽ നിന്ന് സാക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനേകരെ അവിടെ നിന്ന് വിളിച്ച് ചോദ്യത്തിനായി കൊണ്ടുപോയി. റെസ്റ്റ് ഹൗസിലേക്കാണ് കൊണ്ടുപോയത്. ആർമ്മളെ അവിടേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മൂത്ത മകനും, മൂത്ത മോൻ അന്ന് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അപ്പോൾ അലേലി ആ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ലീവ് ആയിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു, അവിടെ കടന്നു ചെല്ലണമെന്ന് പോലീസ് കടന്നു വന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ മാത്രം മതിയോ എൻ്റെ പൈതൽ വരണ്ടേ പോരട്ടെന്ന് പറഞ്ഞു. ഞാൻ പൈതലിനോട് വന്നപ്പോൾ എൻ്റെ പൈതൽ പറഞ്ഞു, മമ്മി മമ്മി പോക്കോ, ഞാൻ അവിടെ വരാം, എനിക്ക് ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ വണ്ടിയൊന്നുമില്ല. പോലീസുകാർ വന്ന വണ്ടിയിൽ ഒരു 3-4 വണ്ടി നിറച്ച് ചുറ്റുപാടിൽ നിന്നുള്ള 100 പേരെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞു ചോദ്യത്തിനായിട്ട്. എന്നാൽ ലാസ്റ്റിലാണ് എന്നെ അന്ന് പറയുന്നത് കൊണ്ടുപോകണമെന്ന് വന്ന് വിളിച്ചത്. അപ്പോൾ പലരുടെ ഉറുത്തുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. എന്തെന്ന് വെച്ചാൽ പോലീസ് പട്ടി വീട്ടിൽ കയറിയത് കൊണ്ട് മാത്രം പലരും പറഞ്ഞത്. എന്നാൽ ആലേലിയ ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് അതിന് ഭാരമൊന്നുമില്ല. അവർ ഞാൻ പറഞ്ഞു, എനിക്ക് വാഹനമില്ലല്ലോ വരാൻ കൊണ്ട് എങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വാഹനമെല്ലാം പോയെന്ന് വരികയും ഞാൻ പിന്നെ എങ്ങനെയും വരാൻ നോക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ പോലീസ് പട്ടിയെ കൊണ്ടുവന്ന വണ്ടി മാത്രമേ ഉള്ളൂ, അതിൽ സീറ്റുണ്ടോ പോകാനെന്ന് ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൽ 2-3 പേർക്ക് പോകാം, ഒന്നാം സാക്ഷി ഒരു 2-ാം സാക്ഷിയുണ്ട്, അതിൻ്റെ കൂടെ അത് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് തന്നെ ഞാനും വരുന്നുള്ളൂ, എനിക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ പണ്ടിക്കൂലി കൊടുത്തൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറവാനിടയായി. ഞാൻ ചെന്ന് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ പാട്ട് പാടിക്കൊണ്ടാണ് കയറിയത്. ഒക്കവേ അങ്ങേ വീതികൾ പോലെ ഓർക്കവേ എനിക്കെന്തു ഭയം. ആ പാട്ടിൻ്റെ അടികൾ പാടിക്കൊണ്ടാണ് ഞാൻ വണ്ടിക്കകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അതിലുണ്ടായിരുന്ന എസ്ഐയും പോലീസുകാരും പറഞ്ഞു, ഇത് അസാധ്യ ധൈര്യമല്ല എന്ന് എന്നോട് പറവാനിടയായി. ഞാനപ്പം പറഞ്ഞു, ഇതെല്ലാവർക്കും കിട്ടുന്ന ആ ധൈര്യമല്ല സാറേ, ഇത് ഒരു പ്രത്യേക ധൈര്യവും കൃപയുമാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ വണ്ടിയിൽ കയറി അവിടെ കൊണ്ടുചെന്നു. അവിടെ കൊണ്ടുചെന്നപ്പോൾ
വന്നപ്പോള് അവിടെ വന്നതായ DYSP DSP എല്ലാ SI മാരും അനേകര് ഉണ്ട്. എല്ലാ മുതിർന്ന ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ഇതിനെ ചോദ്യം ചെയ്യുവാന് ഞാൻ ചെന്നപ്പോൾ 100-100 പേര് അവിടെ RSSന്റെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണോ, വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാല് അവരെല്ലാവരും ഊണ് കഴിക്കാനായി ഉച്ച സമയത്ത് പത്തനംതിട്ടയിലേക്ക് കടന്നുപോയി. എന്നാൽ എല്ലാവരും ഈ മഴയുടെ എർച്ചിലടി കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഞാനും അതിൽ കയറി നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ വിഷയത്തിൽ എന്നെ ആവശ്യമില്ലാതെയാണ് എനിക്കിവിടെ വരേണ്ടി വന്നത്, എന്നോട് ചോദ്യം ചെയ്യുവാന് ആവശ്യമില്ലാതെ ഇടയാകല്ലേ എന്ന് ഞാൻ ദൈവത്തോട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. കാരണം കൂടാതെ ആണല്ലോ ഞാൻ ഇവിടെ വരുവാൻ ഇടയായത് എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഹല്ലേലൂയ, ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അവർ ഊണ് കഴിഞ്ഞ് വരുമ്പോൾ 1 മണി കഴിഞ്ഞു. അപ്പോൾ ആലേലിയ എൻ്റെ പൈതലും അവിടെ അപ്പാടത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആലേലിയ എല്ലാവരെയും അവർ കടന്നു വന്ന് പേര് വിളിച്ച് ആ റൂമിനകത്തേക്ക് ആ ചോദ്യത്തിനായി ഓരോരുത്തരെയും കയറ്റി കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ എൻ്റെ പേര് വിളിച്ചിട്ട് ലിസുകുട്ടി ഡാനിയേലാണോ പട്ടികേറിയ വീട്ടിലെ ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എൻ്റെ കർത്താവിന് ഒരു 10-15 സ്തോത്രം പറഞ്ഞ് അവിടെ നിന്ന് പോരാനിറങ്ങിയപ്പോൾ ഞാൻ പൈസ ഒന്നും കൊണ്ടുപോകാതാണ് പോയത്. ഈ വിഷയത്തിൽ ഞാൻ ആവശ്യമില്ലാതെ പണം ചെലവാക്കില്ലെന്ന് പറഞ്ഞാണ് ഞാൻ പോയി ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ എൻ്റെ കൈവശം പണമില്ല. അപ്പോൾ ആലേലൂയ, ദൈവനാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിടെ നിന്ന് ആ മരിച്ചതായ മാതാപിതാക്കളെ കാണുവാൻ അവരുടെ മക്കൾ, അവരുടെ 2 വിവാഹം കഴിഞ്ഞതാണ്. ആദ്യത്തെ ഘട്ടിലെ ആ മകള് ശവം കാണാൻ വരുന്ന സമയത്ത് അവരും വരുവാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് കൂടി എടുത്തോണം, ഞാൻ പൈസ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. എടുത്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോരാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പോയ വണ്ടി തന്നെ, പോലീസ് പട്ടി കൊണ്ടുവന്ന വണ്ടി തന്നെ മടങ്ങി വരുന്നു ആ ഭവനത്തിലേക്ക്. കാരണം അവരുടെ സാധനം ഏതോ മറന്നുപോയി. അങ്ങനെ അതിൽ കയറി ആലേലൂയ, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ പള്ളിയുടെ അവിടെ ഇറക്കെ ഞങ്ങളെ ശവം കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ അവിടെ ചെന്ന് ശവം കാണുവാൻ അവിടെ ചെന്നപ്പോൾ പലർക്കും ഒരു അതിശയമായി, ലിസിയെ ഇങ്ങ് വിട്ടോ, പോലീസ് പട്ടി കയറിയിട്ടും ഇങ്ങ് വിട്ടോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നെ വിടാതിരിക്കാൻ എന്ന്. ഒരു കൂട്ടരെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വലിയ സന്തോഷമായി. ആലേലൂയ, ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ ഓരോ വിഷയത്തിലും പ്രാർത്ഥിപ്പാനെ പുറകില് ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. ദൈവനാമത്തിൻ്റെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ആലേലൂയ ഒരു കൂട്ടം ജനം എന്നോടൊപ്പം എൻ്റെ ഭവനത്ത് ആരാധനയ്ക്കുണ്ട്. ആലേലൂയ, ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ, ദേശത്ത് ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്ക വണ്ണം എൻ്റെ കർത്താവ് കണ്ടിരിക്കുന്നതാകയാൽ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്ക വണ്ണം എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് മുന്നേറുകയാണ്. എനിക്ക് കർത്താവ് ആലേലൂയ 4 തലമുറയെ തന്നു. ഒരു മകളും 3 മക്കളുമാണ്. അവരൊക്കെയും ആലേലൂയ അമേരിക്കയുടെ പ്രദേശത്ത് ഇന്ന് ആലേലൂയ ഉപജീവന മാർഗത്തിന് വേണ്ടി ആയിരിക്കുന്നു. അവരിൽ കൂടിയും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ച് മാനപാത്രങ്ങളായി ശോഭിപ്പാൻ തക്കവണ്ണം ഇടിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുഴിക്കാലയുടെ പ്രദേശത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ് കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവനാമം അവിടെ മഹത്വമെടുക്കണം. ആലേലൂയ, ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ആദ്യം മുതൽ തന്നെ ഞാൻ പ്രദേശത്ത് ഒരു സഭ ഉടലെടുക്കുവാൻ തക്കവണ്ണം ആലേലൂയ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഭർത്താവും പെൻഷനായി കടന്നു വന്ന് ഒരു ആലയത്തിൻ്റെ പണികൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം അവിടെ ഇവിടെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആലയം ഉടലെടുക്കുവാൻ ആലേലൂയ അവിടെ നല്ല ആരാധന നടക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇളയ പൈതലിന് ഒരു ഭയങ്കരമായ ഒരു പ്രതിസന്ധി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുവാനിടയായി. അവന് പഠിച്ച പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പൈതൽ ബസ്സിനടിയിൽ പെട്ടുപോവാനിടയായി. അങ്ങനെ ബസ്സിനടിയിൽ പെട്ടുപോവുകയും പൈതൽ മരിച്ചതായിരുന്നു. ബസ്സുകാർ മനഃപൂർവ്വം വണ്ടി കയറ്റി ഇടുകാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി ഓടിച്ച് പോയി. ബസ്സുകാരെ നേരെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്താതെ പോയി. അപ്പോൾ അടുത്ത ഭവനത്തിലുള്ളതായ ഒരു വ്യക്തി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തി വേഗം വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. അതിന് ചാടി ഇറങ്ങി ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ
ഇങ്ങനെ എൻ്റെ ഇളയ രണ്ടാമത്തെ മകൻ അവിടെ ഉണ്ടായിരുന്നു, മകനോട് പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു, വിജിമോൻ ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നു, അവനവിടെ റോഡിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ മോന് എന്നോട് പറയാതെ അങ്ങ് പെട്ടെന്ന് എനിക്ക് വിഷമമുണ്ടാകുമെന്ന് ഓർത്ത് അവനങ്ങ് പോയി. പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ മോനെ എന്നോട് പറ അവൻ പറഞ്ഞു, വിജിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ അത് ആ ഉടുത്ത സാരിയോടുകൂടി അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഓടി അങ്ങ് പോയി. അപ്പോൾ മൂത്ത എൻ്റെ മൂത്ത മകളുടെ ഇളയ കുഞ്ഞ് ആ വീട്ടിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ അടുത്ത വീട്ടിൽ ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് ഓടിപ്പോകുവാൻ ഇടിയായി. അപ്പോൾ അവിടെ നിന്നും ഈ ഒരു ഞങ്ങളെ അറിയുന്നതായ ഒരു വ്യക്തി കിടക്കുന്ന കണ്ടുകൊണ്ട്, ശവം കിടക്കുന്നല്ലോ എന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആരും വണ്ടിയിൽ ഓട്ടോയൊക്കെ കയറ്റത്തില്ല, അത് മരിച്ചതല്ല എന്നും കണ്ട് അതിൽ നിന്ന് അടുത്തുള്ളതായ ഒഴിയാൻ വയ്യാത്ത ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഓട്ടോയിൽ ഓട്ടോ നിർത്തി ഓട്ടോയിൽ കയറ്റി അവിടെ ആലേലിയ അവിടെ തെക്കേമല ചെന്നപ്പോൾ ഞങ്ങളെ അറിയുന്ന ഒരു ഓട്ടോ ഓട്ടോ അവനോട് ചോദിച്ചു, ഇതാരുടെ ആരാണെന്ന് എന്നാരാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നും അതിൽ കയറി അവൻ്റെ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് അതിറക്ക ആരും ഇറക്കാനില്ല, അപ്പോൾ ശവമല്ലേ, ആരും ഇറക്കുകയില്ല. അപ്പോൾ ഈ ഓട്ടോക്കാരൻ തന്നെ എടുത്ത് ഹോസ്പിറ്റലിനകത്താക്കി ആ ഇറക്കിയതിന് ശേഷം അവിടെ ഡോക്ടറെ വിളിച്ച് അവിടെ ആക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഒക്കത്തില്ല, കൊണ്ടുപോകണമെന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവരെ അവിടെ ആക്കി ആംബുലൻസ് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഈ ഇറക്കിയ ആൾ തന്നെ ഞങ്ങളെ അറിയുന്ന ആളാണ്, എന്നെ അറിയുന്ന ആളാണ്, കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട് സഭയിൽ, അങ്ങനെ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന വ്യക്തി ആയതുകൊണ്ട് ഞങ്ങളെ ഒഴിയാൻ വയ്യാത്ത നിലയിൽ ഓടി വന്ന് ഓട്ടോയുമായി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പോകുവാൻ ഇടയായി. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോമ്പ് എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മമ്മി എൻ്റെ കാല് തകർന്നു പോയി, വേഗം എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവന്. ഞാൻ വേഗം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അനേകായിരങ്ങൾ കൂടി നിൽക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അത്ഭുത വേദനയ്ക്ക് ശമനം വരുവാൻ ഇടയായി. അവിടെ നിന്ന് ആ വ്യക്തി ആംബുലൻസുമായി വന്ന് ഞങ്ങൾ വേഗം കോട്ടയത്തേക്ക് കൊണ്ടുപോകാനിടയായി. കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവന് വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെട്ടു വളരെ വേദനിച്ച് എന്നോട് പറഞ്ഞു, മമ്മി ഞാനങ്ങ് മരിക്കട്ടെ, എനിക്ക് സ്വല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. അവൻ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, ഡോക്ടർ പറഞ്ഞു വെള്ളം തരരുതെന്ന്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ പറവാനിടയായി. അവിടെ നിന്ന് വേഗം അങ്ങനെ കൂടെ വന്ന വ്യക്തികൾ ഇറങ്ങി ഓറഞ്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് ചെന്നണക്ക് ഓറഞ്ച് കിട്ടിയില്ല. അവിടുന്ന് നേരെ അങ്ങ് മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഡോക്ടേഴ്സിനോട് അവൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇച്ചിരി വെള്ളം ഇഞ്ഞതാ, നിങ്ങൾ പിന്നെ എന്തെങ്കിലും വേണേ എന്ന് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം വെള്ളം ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. വേഗം അവിടെ നിന്ന് ഡോക്ടറെ ആലലുയ്യ വേറെ ഡോക്ടേഴ്സും കൂടെ വന്നു അവനെ പെട്ടെന്ന് പരിശോധിച്ച് അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. അങ്ങനെ ആയിരിക്കുമ്പോൾ ആലലുയ്യ ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം, ഡോക്ടർമാർ എല്ലാവരും ആലലുയ്യ പലരുണ്ട്, 10-12 ഡോക്ടേഴ്സ് കൂടി നിന്ന് അവൻ്റെ ആലലുയ്യ യാതൊരു വിധത്തിലും ഓപ്പറേഷൻ ചെയ്യാതെ അത് ആലലുയ്യ അവൻ്റെ കാലിൻ്റെ ഇളുക്ക് തെറ്റുവാനിടയായത് അവർ ചവിട്ടിയിട്ട് ആലേലിയ അത് സൗഖ്യമാകത്തക്ക നിലയിൽ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് മൂന്നാം പക്കം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വിടുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് ആ വണ്ടിക്കാരുടെ ശുപാർശയാണ് പെട്ടെന്ന് വിടുവാനിടയായത്, കേസില്ലാതാക്കാനും ഒക്കെ ചെയ്ത ഇടപാടാണ്. എന്നാൽ കേസിന് വേണ്ടി ആൾക്കാരൊക്കെ ഒരുങ്ങി എന്നോട് പറഞ്ഞു, കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ കേസ് ദൈവമായിട്ടാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ കൊടുത്തിരിക്കുകയാണ്, എൻ്റെ കേസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കുകയില്ല, എനിക്കതിന് പോകാൻ നേരവുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ അങ്ങനെ ഭവനത്തായിരിക്കുമ്പോൾ പൈതലിൻ്റെ ഭവനത്ത് എല്ലാവരും ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആലേലിയ ഒരേ കിടക്കയാണ്. ആ കിടക്കയിൽ ഇങ്ങനെ കൊണ്ടിരുന്ന കണ്ടുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ശവമാണ് വന്നതെന്ന് പറഞ്ഞ് അനേകങ്ങൾ ഓടി വരുവാനിടയായി ഭവനത്തിലേക്ക്. ആ സമയവും ആ
ഹല്ലേലൂയ ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ഹല്ലേലൂയ അവിടെ കിടത്തി അങ്ങനെ പിറ്റേ ആഴ്ചയിൽ വീണ്ടും അവന് പെട്ടെന്ന് പനി വേഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വീണ്ടും അങ്ങനെ ചികിത്സയിൽ ഇങ്ങനെയായിരിക്കുമ്പോൾ തന്നെ അവനും ഹല്ലേലൂയ കിടക്കയിൽ ദർശനം കാണുവാനിടയായി. ഞാൻ ദർശനം കണ്ടു ഹല്ലേലൂയ അവൻ പൗലോസിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്ര പൗലോസ് കണ്ട അതേ കാഴ്ച എന്നെ കാണിക്കുവാനിടയായി. ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ മെലിത്ത ദ്വീപിലെ ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ ഇങ്ങനെ തീകായുന്നവരുടെ അടുത്ത് ചെന്ന ബർബറന്മാരുമൊത്ത് ഹല്ലേലൂയ തീകായ്ഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഈ തീകായുന്നിടയിൽ പിറക് പിറക്കിയിട്ട് അണലി അതിൽ നിന്ന് പറന്ന് ഈ പൗലോസിൻ്റെ കയ്യിൽ പറ്റിയപ്പോൾ പൗലോസ് അതിനെ കുടഞ്ഞ് തീയിൽ ഇട്ട പ്രകാരം ഹല്ലേലൂയ എൻ്റെ വിശ്വാസത്തിൻ്റെ ശോധനയുടെ നടുവിൽ എൻ്റെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ അവിടെയും ഹല്ലേലൂയ പറയുന്നുണ്ട്. ഇവൻ രക്ഷപ്പെട്ടു വന്നിട്ടും ആ കടൽ ദേവിയെ വിടുകയില്ലല്ലോ ഹല്ലേലൂയ ഇവനൊരു നീചൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൗലോസിനെ പറഞ്ഞതുപോലെ. എന്നാൽ ആ സമയത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിച്ച് പൈതൽ ഹല്ലേലൂയ നീന്തി ഈ കടലിൽ കൂടി നീന്തി അക്കര കയറുന്നു. അക്കര കയറിയിട്ട് ഞാൻ നീന്തുകയാണ്. ഞാൻ നീന്തുവാൻ ചെന്നപ്പോൾ എനിക്ക് നീന്ത് ശരിക്കറിയാത്ത വിധത്തിൽ ഞാൻ നടുവിൽ പെട്ടുപോകുന്ന അവസ്ഥയിൽ എൻ്റെ പൈതൽ കടലിനക്കരെ ചെന്നിട്ട് ഒരു ടോർച്ച് അവിടെ നിന്ന് എനിക്ക് അടിച്ചു തരികയാണ്. മമ്മി ഇതിലെ വാ ഇങ്ങിവിടേക്ക് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന ഒരു ആഹ്വാനം എന്നെ കാണുവാനിടയ. അവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ ശക്തീകരിക്കാൻ നീതിയുള്ള ഭുജങ്ങളിൽ വഹിച്ചു കൊള്ളാമെന്ന. അങ്ങനെ ദൈവം ഹല്ലേലൂയ 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 വാഗ്ദത്തങ്ങളെ ദൈവം തന്നുകൊണ്ട് വാഗ്ദത്തങ്ങളെ ഞാൻ മുറുകെ പിടിച്ച് ഓരോ ദിവസവും മുന്നേറുവാൻ എനിക്ക് ഇടയായി. അങ്ങനെ വിശ്വാസത്തിൻ്റെ ശോധനയുടെ നടുവിൽ എൻ്റെ ദൈവം ഹല്ലേലൂയ പതറാതെ പിറുപിറുക്കാതെ നിൽക്കുവാൻ തക്കവണ്ണ ധൈര്യത്തോടെ ജയത്തോടെ മുന്നേറുവാൻ ഇടയായി. പല പോരാട്ടങ്ങളുടെ നടുവിൽ കഷ്ടങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലക്ഷിക്കാത്തവളായി നിൽക്കുവാൻ തക്കവണ്ണ എൻ്റെ കർത്താവ് ഇതുവരെയും എന്നെ സഹായിച്ചു. ഇന്നും അതിനു വേണ്ടി ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണ എൻ്റെ കർത്താവ് ഇടയാക്കിക്കൊണ്ടുമിരിക്കുന്നു. ദേശത്തിൻ്റെ മധ്യ ദൈവം എന്നെ മാനിച്ച് എനിക്ക് നാല് തലമുറകളെ തന്നു. തലമുറകൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി. മൂത്ത പൈതല് പെൺ പൈതലാണ്. അവള് ഹൂസ്റ്റന്റെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. അതുപോലെ മൂത്ത മകനും കുടുംബവും ന്യൂയോർക്കിൻ്റെ പ്രദേശത്ത് ആയിരിക്കുന്നു. അവർ ഉപജീവന മാർഗത്തിനത്തോടെ അനുബന്ധിച്ചുള്ള ജോലിയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ മകനും കുടുംബവും അവർ ഫിലദൽഫിയയുടെ പ്രദേശത്ത് ഉപജീവന മാർഗത്തോടുകൂടി ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇളയ മകനും കുടുംബവും ന്യൂയോർക്കിൻ്റെ പ്രദേശത്ത് ആ ഉപജീവന മാർഗത്തോടുകൂടെ അവരവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ദൈവനാമത്തിന് വേണ്ടി അവരോളം പ്രവർത്തിച്ചു കൊണ്ടും ഇരിക്കുകയുമാണ്. അങ്ങനെ ദൈവം നാല് മക്കളിൽ കൂടിയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആക്കിയിരിക്കുന്നു. ഇത്രയും ഹല്ലേലൂയ ഒക്കെ വീണ്ടും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിന്ന് മുന്നേറുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ ആകർഷിക്കത്തക്ക നിലയിൽ സാക്ഷ്യം വഹിച്ചു മുന്നേറുവാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന യുവജനത്തിൻ്റെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം കേട്ട എല്ലാവരും എന്നെ എൻ്റെ തലമുറകളെയും കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ ചുരുക്കുന്നു.